ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. എത്രയോ ശ്രേഷ്ഠമാണ് ഈ ബൈബിൾ വചനം. ഭൂമിയിൽ ജീവിക്കുന്ന ചിലർ ഇങ്ങനെയാണ്, വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ പകരം വയ്ക്കാനില്ലാത്ത ചിലർ. ശാലോം ടി വി ആരംഭിക്കുന്ന മഴവില്ല് തീർക്കുന്ന കണ്ണീർ കണങ്ങൾ എന്ന പുതിയ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാവുന്നതിലും അധികമായിരിക്കും ചിലരുടെ ജീവിതം. അങ്ങനെയൊരു ജീവിതത്തെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. കൊല്ലം ജില്ലയിലെ പുനലൂരിലുള്ള ഒരു പെൺകുട്ടി അനു. എൻ്റെ പേര് അനു. ഞാൻ കൊല്ലം ജില്ലയിൽ പുനലൂർ പേപ്പർ മില്ലിൻ്റെ അടുത്ത് കൊയ്റ്റ് കോളനിയിലാണ് താമസിക്കുന്നത്. പിന്നെ എൻ്റെ വീട്ടിൽ ഞാനും മമ്മിയും ഇപ്പോൾ ഉണ്ട്, താമസമുണ്ട്. ചേച്ചി ഒരാൾ വിവാഹം കഴിച്ചു, കോട്ടയത്താണ് താമസം. അവർക്ക് രണ്ട് കുട്ടികളുണ്ട്. പിന്നെ ജീവിതമൊക്കെ ദൈവാനുഗ്രഹത്താൽ സന്തോഷത്തോടെ പോകുന്നു. തൻ്റെ അമ്മയെ തൻ്റെ ജീവനോളം തന്നെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി. ഇന്നവൾ വളരെ സ്ട്രോങ് ആണ്. അവളുടെ വാക്കുകളിൽ അവൾ ഇങ്ങനെ ആയതിൻ്റെ നിരാശ ഒട്ടും തന്നെയില്ല. തൻ്റെ മാതാപിതാക്കളെ പഴിക്കുന്നില്ല, തന്നെ ഇങ്ങനെ സൃഷ്ടിച്ച ദൈവത്തെയും പഴിക്കുന്നില്ല. തൻ്റെ എല്ലാം ഈശോയാണെന്ന് അവൾ ഉറക്കെ വിളിച്ച് പറയുമ്പോഴും അനുവിനെ ഈ കാണുന്ന വിധം ചിരിക്കാൻ പ്രേരിപ്പിച്ച ആ കാര്യത്തെക്കുറിച്ച് അറിയാനായിരുന്നു ഞങ്ങൾക്ക് ആഗ്രഹം. അനുവിൻ്റെ അമ്മയോടൊപ്പം തന്നെ പ്രാധാന്യമർഹിക്കുന്ന അനുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് അനു തന്നെ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ഞാൻ ജനിച്ച് 5-ാം മാസം പോളിയോയുടെ ഇഞ്ചക്ഷൻ എടുത്ത് റിയാക്ഷൻ ആയതാണ് എനിക്ക് ഈ മേലാധ വന്നത്. അതിനുശേഷം മരുന്നുകളൊക്കെ തന്ന് 10 ദിവസം കുടുംബം മരുന്നൊക്കെ വാങ്ങി മരുന്നുകളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ ഇത്തിരി അങ്ങോട്ട് കമന്നു വീണ് പോകാൻ തുടങ്ങി. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എടുത്ത് എവിടെയെങ്കിലും ഒന്ന് ഇരുത്തി ഭിത്തിയെ ചാരി ഇരുത്തും. അങ്ങനെ ഭിത്തിയെ ചാരി ഇരുന്നു. പിന്നെ മരുന്നുകളൊക്കെ തന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഓരോ റൂമുകളും കമന്നു വീണ് ഓരോ ഭാഗത്തോട്ടും ഓരോ റൂമിലോട്ടും പോകാൻ പറ്റി. പിന്നെ ആ മരുന്ന് കുറേ നാൾ കണ്ടിന്യൂ ചെയ്തപ്പോഴാണ് അല്പം നിരങ്ങി വീടിൻ്റെ പരിസരവുമെല്ലാം എനിക്ക് ഓരോ റൂമും പോകാനും എടുക്കാനും ഒക്കെ പറ്റുന്നത്. ഇപ്പോഴും ഞാൻ ഓരോ റൂമും നീങ്ങിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ സ്പീഡില്ലെങ്കിലും പതുക്കെ ഞാൻ നീങ്ങി എൻ്റെ എല്ലാ സ്വന്തം കാര്യങ്ങളെല്ലാം എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ചെയ്യും. വീട്ടിൽ നേരത്തെ എല്ലാം ചെയ്യുമായിരുന്നു, മമ്മിക്ക് ഹെൽപ്പ് ചെയ്തൊക്കെ കൊടുക്കുമായിരുന്നു അരിയാനും എടുക്കാനും. ഇപ്പം കുറവാണ് ചെയ്യുന്നത്. ഞാൻ മദ്രാസിൽ നിന്ന് എൻ്റെ 7-ാം വയസ്സിലാണ് കേരളത്തിൽ വന്നത്. അന്നേരം പുനലൂർ പേപ്പർ മില്ലിൻ്റെ അവിടെ തന്നെ ഞങ്ങളുടെ പള്ളിയുടെ തൊട്ട് താഴെയായിട്ട് വാടകയ്ക്ക് താമസിച്ചിരുന്നു. അവിടെ നിന്നാണ് ഞാൻ മലയാളവും മറ്റും ഒക്കെ പഠിച്ചത്. അവിടെ വീട്ടിൽ ഇരുന്ന് വന്ന് പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് പഠിച്ചു. കുറേയൊക്കെ വായിക്കാനും എഴുതാനും ഒക്കെ ഇപ്പം ദൈവകൃപയാൽ നല്ലപോലെ സാധിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഞങ്ങളുടെ പള്ളി, സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പേപ്പർ മിൽ പള്ളി. അവിടെ പോവും, അമ്മ എടുത്തുകൊണ്ടാണ് പോകുന്നത്. കൂടുതൽ സമയം ഞങ്ങൾക്ക് വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച ഈ 3 ദിവസങ്ങളിലും ഞങ്ങൾക്ക് പള്ളി അവിടെ
പിന്നെ പ്രാർത്ഥനകൾ കാണും, അന്നേരം പോവും. രാവിലെ ഞായറാഴ്ച രാവിലെ ഞങ്ങൾ ചേച്ചിയും ഞാനും പോവും. പോയി അവിടെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വരുമ്പോൾ ഏതാണ്ട് 12-1 മണിയാവും. തലേന്നും ഞങ്ങൾ പോവും, നമസ്കാരങ്ങളിലും ഒക്കെ പങ്കെടുക്കും ഞാനും ചേച്ചിയും. അന്നേരം ഞങ്ങൾക്ക് ഒരു അച്ഛനുണ്ട്, കെ ജെ കോശി അച്ഛൻ എന്ന് പറയുന്നത്. അച്ഛനാണ് ഞങ്ങൾക്ക് പാട്ടൊക്കെ പഠിപ്പിച്ചു തരും, സുറിയാനി പാട്ടുകൾ അങ്ങനെ പാട്ടുകളൊക്കെ പഠിപ്പിച്ചു തരും. അത് കഴിഞ്ഞ് ചേച്ചിയോ മമ്മിയോ ആരെങ്കിലും, തൊട്ട് താഴെയാണ് വീട് വാടകയ്ക്ക് എടുത്തതെന്ന്, അന്നേരം അവിടെ കൊണ്ടുവരും. പിന്നെ മമ്മിയാണ് എന്നെ എല്ലാത്തിനും എടുത്തു കൊണ്ടുപോവുകയും മെരിയ എടുക്കുകയൊക്കെ ചെയ്യുന്നത്. ദൂരെയൊക്കെ മത്സരങ്ങളിലൊക്കെ കൊണ്ടുപോകുമ്പം നല്ല പാടാണ്. ദൂരെ മത്സരങ്ങളിലൊക്കെ പാട്ടിനും പ്രസംഗത്തിനും ഒക്കെ കൊണ്ടുപോകുമ്പം, അന്നൊക്കെ അടൂര് പോയിട്ട് ടൗണിൽ പോയിട്ട് അവിടെ ഒരു ചെറിയ നടക്കാവുന്ന പാതയാണ്, അവിടെ നിന്ന് സെൻറ്റ് മേരി സ്കൂൾ വരെ എടുത്തുകൊണ്ട് പോവും. അവിടെ നിന്ന് സ്കൂൾ അന്നൊന്നും വണ്ടികളൊന്നും ഇല്ലായിരുന്നു. അന്നൊക്കെ ഓരോ പ്രാവശ്യം പോയിട്ട് വരുമ്പം ആദ്യമൊക്കെ പോകുമ്പം കിട്ടാറില്ല. അന്നേരം മമ്മി പറയും, ഇനി എനിക്ക് വയ്യ കൊണ്ടുപോകാം. പക്ഷേ പിറ്റേ വർഷം മമ്മി തന്നെ പ്രസംഗം എഴുതി. മമ്മി നല്ല പ്രസംഗം എഴുതും, ഏത് വിഷയം കൊടുത്താലും മമ്മി ഇപ്പോഴും ദൈവകൃപയാ നല്ല പ്രസംഗം എഴുതും. അങ്ങനെ മമ്മി തന്നെയാണ് എന്നെ പ്രസംഗത്തിന് പ്രസംഗം എഴുതി തന്ന്, മമ്മി തന്നെയാണ് എന്നെ പഠിപ്പിക്കുന്നത്. അങ്ങനെ അത് കൊണ്ടുപോയി ഓരോ വർഷവും പോകുമ്പോൾ മമ്മി പറയും, ഇനി എനിക്ക് അടുത്ത വർഷം പറ്റത്തില്ല. പക്ഷേ മമ്മി തന്നെയാണ് 98 വരെയും എന്നെ മത്സരങ്ങളിൽ കൊണ്ടുപോവുകയും എടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്ക് ഈ മത്സരത്തിൽ സെൻറ്റ് മേരീസ് അവിടോട്ട് പോകാൻ നേരത്ത് അമ്മയ്ക്ക് പാടാന്ന് പറഞ്ഞ് ഞങ്ങളുടെ ചെമ്മന്തുള്ള അന്ന് അച്ചാച്ചനായിരുന്നു, ഒരു പിന്നെ ഷാജി ഐസക് എന്ന് പറയുന്ന ഒരു അച്ഛൻ, ഇപ്പം കുന്നംകുളം ഭദ്രാസനത്തിലെ ഒരു പട്ടക്കാരനാണ്. അച്ഛൻ എന്നെ എടുത്തോണ്ട് ഞങ്ങളുടെ പെങ്ങളെ ഞങ്ങൾ കൊണ്ടുപോകും എല്ലാത്തിനും എന്നും പറഞ്ഞ അച്ഛനും ജി കോശി അച്ഛൻ എന്ന് പറയുന്ന ഒരു അച്ഛൻ, അച്ഛൻ ഇവരെല്ലാം അതിൻ്റെ ആ ചെറിയ വഴിയിലൂടെ മമ്മിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവരും ഹെൽപ്പ് ചെയ്ത് മത്സരത്തിനൊക്കെ കൊണ്ടുപോകും. മമ്മിയാണ് എന്നെ ഒത്തിരി എന്താ പോസിറ്റീവാക്കി എടുപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പ്രാർത്ഥന, അതുപോലെ ഞങ്ങൾ മദ്രാസിൽ ഇരിക്കുമ്പോൾ തന്നെയാണേലും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പിക്കും ഞങ്ങളെ. വെളുപ്പിനെ എഴുന്നേപ്പിച്ച് 4 മണി 4:30 എഴുന്നേപ്പിക്കും, എഴുന്നേറ്റ് പ്രാർത്ഥിപ്പിക്കും. അതിപ്പോഴും ആ ഒരു 4:30 ആകുമ്പോൾ സ്വാഭാവികമായും 4:30-5 മണിയാകുമ്പോൾ ഇപ്പോഴും നമ്മളറിയാതെ എഴുന്നേറ്റ് പോകുന്നുണ്ട് പ്രാർത്ഥിക്കും. അതുപോലെ എല്ലാ നോമ്പുകളും കഴിവതും എല്ലാ നോമ്പുകളും മമ്മി ചെറുപ്പം മുതലേ ഞങ്ങളെ കൊണ്ട് എന്നെയും ചേച്ചിയെ കൊണ്ട് എടുപ്പിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ മമ്മി ഒത്തിരി കഷ്ടപ്പെട്ട്, മമ്മി ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ രണ്ടുപേരെയും ഇത്രത്തോളമാക്കി. എന്നെ എവിടെ കൊണ്ടുപോകണമെങ്കിലും അമ്മയാണ് ഒത്തിരി എടുത്തുകൊണ്ട് പോകുന്നതും വരുന്നതും എല്ലാം. എത്ര ദൂരെ ആണെങ്കിലും അമ്മ എടുത്ത തോളയിൽ ഇട്ടുകൊണ്ടാണ് എന്നെ കൊണ്ടുപോയി വരുന്നതൊക്കെ. അതിന് ശേഷമാണ് പിന്നെ വീൽചെയറൊക്കെ, എനിക്ക് ആദ്യം വീൽചെയർ തരുന്നത് കെ ജെ കോശി അച്ഛൻ എന്ന് പറയുന്ന ഒരു അച്ഛനാണ്. ഒരു പിന്നെ കറ്റാനത്ത് നിന്ന് ഒരു വീൽചെയർ എനിക്ക് ഒപ്പിച്ച് തന്നത്. അത് ഏതാണ്ട് 93-ലോ 3-ലോ ആണ് എനിക്ക് വീൽചെയർ. എന്നാലും മമ്മിയാണ് ബസ്സിലെടുത്തിരുത്തി കൊണ്ടുപോവുകയും വരികയും കോട്ടയത്തും എറണാകുളത്തും എല്ലാം എവിടെ എന്തോ പരിപാടിക്ക് പോകണമെങ്കിലും എല്ലാം മമ്മി ബസ്സിലെടുത്തിരുത്തിയാണ് കൊണ്ടുപോകുന്നത്. ഇപ്പം ഒട്ടും പറ്റാത്തത് കൊണ്ടാണ് ബസ്സിലൊന്നും പോകുന്ന ഒക്കെ നിർത്തിയത്. തൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ നിന്നവരെയൊന്നും അനു മറന്നില്ല. തന്നെ സഹായിച്ച ഓരോരുത്തരെയായി അനു ഓർത്തെടുത്തപ്പോൾ പ്രത്യേകിച്ച് അസാധാരണത്വമൊന്നും തോന്നിയില്ല. കാരണം അനു അങ്ങനെയാണ്. ഞാൻ
വീട്ടിൽ നേരത്തെ ചുമ്മാ ഒക്കെ ഇരിക്കുമ്പോൾ ബൈബിൾ വായിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യും. അതുപോലെ ഏതെങ്കിലും ആത്മീയ പുസ്തകങ്ങളിലൊക്കെ ചോദ്യോത്തരങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ബൈബിളിൽ നിന്ന് എടുത്ത് തന്നെ കണ്ടുപിടിച്ച് എടുത്ത് അത് അയച്ച് സമ്മാനങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഞാൻ ബൈബിൾ വായിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും നല്ലൊരു വാക്യമായിട്ട് എനിക്ക് തോന്നുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവർ എന്നേക്ക് നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ഇരിക്കും എന്നുള്ള ആ വാക്യം എന്നെ ഒത്തിരി അനുഗ്രഹമായിട്ട് തന്നെ നടത്തിയിട്ടുണ്ട്. എന്ത് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്ന സമയത്തും ആ ഒരു വാക്യം എന്നെ വല്ലാതെ പിടിച്ചൊലിച്ചു. ഞാൻ പലരോടും പലരും പല പ്രയാസങ്ങളിലും ആയിരിക്കുമ്പം എന്നോട് വന്ന് പറയുമ്പം ഞാൻ പറയും, മക്കളെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഒരു നന്മയ്ക്കും കുറവില്ല, അവരെ ദൈവം നടത്തും. യഹോവയിൽ ആശ്രയിക്കുന്ന എന്ത് വന്നാലും അത് കുലുങ്ങാതെ നിൽക്കുക. അതുകൊണ്ട് നീ അത് വായിച്ച് നീ അത് പ്രാർത്ഥിച്ച് കിടന്നാൽ മാത്രം മതിയെന്ന് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നതാണ്. അത് അതിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം ഒരു നന്മയ്ക്ക് ഒരു കുറവും നമുക്ക് തന്നിട്ടില്ല. ദൈവത്തിൻ്റെ കാരുണ്യം അത്രമാത്രം അനുഭവിച്ചറിഞ്ഞ് രുചിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. അത് യഹോവ എത്രത്തോളം നല്ലവനാണെന്ന് എനിക്ക് നല്ല ഭംഗിയായിട്ട് ഞാൻ രുചിച്ചറിഞ്ഞാണ് ഞാൻ ആ ഓരോ കാര്യങ്ങളും എനിക്ക് ദൈവം സഹായിച്ചു തരുന്നത്. ഞാൻ എന്താ ചോദിക്കുന്നതിന് മുമ്പേ എൻ്റെ ദൈവത്തിനറിയാൻ എനിക്ക് കാര്യം എന്താണ് ചെയ്യേണ്ടതെന്ന്. തമ്പുരാൻ, ഞാൻ എന്ത് ചോദിച്ചിട്ടുണ്ടോ, കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടോ, അതെല്ലാം ദൈവം എനിക്ക് അത്ഭുതകരമായി എനിക്ക് തന്നിട്ടുണ്ട്. എൻ്റെ ജീവിതം തന്നെ നല്ലൊരു മാതൃകയായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റും. ഞാൻ പല കാര്യങ്ങളിലും കൂടുതലും ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവക്കാരിയാണ്. എൻ്റെ കൂട്ടുകാരെല്ലാം പറയും, നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് നിനക്ക് ഇത്രയും കഷ്ടപ്പാട്, നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം, എന്നാലേ ഉള്ളൂ. ഞാൻ അന്നേരം പറയും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ 100,000 പേര്, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ 100 പേര് കാണും. പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് നമ്മൾ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ മറ്റുള്ളവർക്ക് എവിടെ ചെന്നാലും ഏതൊരു ദേവാലയത്തിൽ ചെന്നാലും ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ഒത്തിരി കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി. ഞാൻ ഒത്തിരി പ്രയാസത്തിലും പ്രതിസന്ധിയിലും എന്നെ അടിച്ചമർത്താൻ ഒത്തിരി ആളുകളുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ഞാൻ അതിനെയൊക്കെ അതിജീവിച്ച് ഞാനും മമ്മിയും ആത്മഹത്യയുടെ വക്കിൽ പോലും ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നേറിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലും കൂടുതൽ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പലരും പറയാറുണ്ട്. സ്വന്തം ആവശ്യങ്ങൾ കർത്താവിനോട് ചോദിച്ചു വാങ്ങണം. അത് സത്യമാണ്. ഞാൻ പല പ്രാവശ്യവും ഈ വസ്തു കിട്ടുന്നതിന് മുമ്പൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമ്പം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അന്നേരം ബൈബിളിൽ നിന്ന് എനിക്കൊരു വാക്യം കിട്ടി. ആദ്യം യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, മുട്ടുവീൻ തുറക്കപ്പെടും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഇനി എൻ്റെ കാര്യത്തിന് യാചിക്കാത്തത് കൊണ്ടാണോ. ഞാൻ അന്നേരം ഞങ്ങളുടെ ഒരു അച്ഛനോട് ചോദിച്ചു, അച്ഛ അതുകൊണ്ടാണോ? അന്ന് അച്ഛൻ പറഞ്ഞില്ല, നീ അതങ്ങ് പ്രാർത്ഥിച്ചാൽ മതി, നിൻ്റെ ആവശ്യവും കൂടി, മറ്റുള്ളവരുടെ ആവശ്യം പറയുന്നതിനോടൊപ്പം നിൻ്റെ ആ ചെറിയ ഒരു ആവശ്യവും കൂടി പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ ചെറിയ ഒരു ആവശ്യവും കൂടി പറഞ്ഞ് മറ്റുള്ളവരുടെ പ്രാർത്ഥനയോടൊപ്പം ചേർത്ത് എൻ്റെ ഒരു ആവശ്യം കൂടി പറഞ്ഞപ്പോഴാണ് ദൈവം എനിക്ക് ഈ ഇപ്പം താമസിക്കുന്ന വസ്തുവും വീടും എല്ലാം കണ്ടെത്തി തന്നത്. അതുപോലെ ഇപ്പോഴും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നിച്ച് മറ്റുള്ളവരെ സമർപ്പിച്ചാണ് ഞാൻ പ്രാർത്ഥിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ അനുഗ്രഹം ദൈവം ഒത്തിരി ഒത്തിരി എനിക്ക് നൽകിയിട്ടുണ്ട്. ഇനിയും അതെനിക്ക് ദൈവം നൽകും എന്ന് ഞാൻ ഉറച്ച പ്രത്യാശയോടെയാണ് ജീവിക്കുന്നത്. തൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് കൂടി ഉപയോഗപ്പെടണമെന്ന് ഈ യുവതി വീൽചെയറിൽ ഇരുന്ന് ചിന്തിക്കുമ്പോൾ ഒരുപാട് പേരുടെ ജീവിതത്തിൽ പ്രത്യാശയുടെ സ്വരമാവുകയാണ് അവൾ. തൻ്റെ പ്രാർത്ഥന മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എന്ന് അവൾ ഉറക്കെ പറയുമ്പോൾ ഈശോ എങ്ങനെ അനുവിനെ കൈവിടും? തളരാത്ത മനസ്സിൻ്റെ നേർ സാക്ഷ്യമാണ് ഈ അമ്മ. തൻ്റെ മകളെ ജീവിത വിജയത്തിലേക്ക് കൊണ്ടുവന്നതിൽ ഈ അമ്മയുടെ പങ്ക് ചെറുതല്ല. ആത്മവീര്യത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും ജീവിതം ഈ അമ്മ തന്നെ നമ്മോട് പറയുന്നു. ഞാൻ അനുവിൻ്റെ അമ്മയാണ്. എൻ്റെ പേര് സൂസമ്മ. ഞങ്ങൾ മദ്രാസിലായിരുന്നു. അവിടെ വെച്ച് 5 മാസം പ്രായമുള്ളപ്പോഴാണ് അനുവിന് ഈ അസുഖം, പോളിയോയ്ക്ക് ഇഞ്ചക്ഷൻ എടുത്ത് റിയാക്ഷനായി. ഈ കയ്യും കാലും എല്ലാം തളർന്നുപോയി, ശരീരം മൊത്തം തളർന്ന് കിടക്കുന്ന കിടപ്പിലായിരുന്നു. പിന്നെ ഞങ്ങൾ മരുന്ന് കൊടുത്ത കുറേശ്ശെ എഴുന്നേറ്റിരിക്കുകയും
എഴുന്നേപ്പ് ചിരുത്തി താങ്ങി ഇരുത്തും ഒക്കെ ചെയ്തു. പല മരുന്നുകളും കൊടുത്തതിന് ശേഷം ഇരുന്ന് കുറേശ്ശെ ഇരുന്നു. ഇരുന്ന് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്നും ഇവിടെ കേരളത്തിൽ വന്നു. കേരളത്തിൽ വന്നു കഴിഞ്ഞ് ഇവരുടെ പപ്പായിക്ക് ആയുർവേദ മരുന്നിൻ്റെ ബിസിനസ്സായിരുന്നു. അതെല്ലാം ഇച്ചിരി കടം കയറി നശിച്ചു പോയി. ഞങ്ങൾ പിന്നെ വാടക വീട്ടിലായി. ഞാനും കൊച്ചും എൻ്റെ ഇവരുടെ പപ്പ ഇവിടുന്ന് അങ്ങ് നാട് വിട്ടു പോയി. പുള്ളിക്കാരൻ മരിച്ചു 16 വർഷമായി. ഞങ്ങൾ പിന്നെ രണ്ടുപേരും വാടക വീട്ടിലായിരുന്നു അതുവരെ താമസിച്ചിരുന്നത്. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ പള്ളിയിലൊരു അച്ഛൻ വന്നു. അച്ഛൻ്റെ പ്രേരണ മൂലം പലരുടെ സഹായത്തോടു കൂടി ഈ വസ്തു വാങ്ങിച്ചു. 5 സെൻറ്റുണ്ട് ഇവിടെ. ഒരു ഞങ്ങൾക്ക് വീട്ടിൽ ഓർത്തഡോക്സ് പള്ളിയിൽ നിന്നും ഞങ്ങൾക്ക് ഒരു വീടിന് പൈസ കിട്ടി 10,000 രൂപ. പിന്നെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരു 70,000 രൂപ കിട്ടി. അതെല്ലാം കൂടെ ചേർത്ത് 2008 ഈ വീട് വെച്ച്. ഈ വീട് വെച്ച് ഞങ്ങൾ അന്ന് മുതൽ ഇവിടെ താമസിക്കുന്നത്. ഇവക്ക് നേരത്തെ സ്റ്റഡി ബൂത്തായിരുന്നു. അതിനുശേഷം ഞങ്ങളൊരു ഓർത്തഡോക്സ് സഭയുടെ ബുക്ക് ഹാളിട്ടു. അത് തിരുമേനിമാർ തിരുവനന്തപുരം ഭദ്രാസനം ഗബ്രിയൽ മാർ ഗ്രിഗോറിയസ് തിരുമേനിയും കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനാധിപൻ ദേവദോറസ് തിരുമേനിയും ഒക്കെ സഹായിച്ചാണ് ഇട്ടത്. പിന്നെ കാലം ചെയ്ത ബാബ തിരുമേനിയും പൗലൂസ് ദ്വിതീയൻ ബാബായും കൂടെ ചേർന്ന് ഞങ്ങൾക്ക് ആ കടയിട്ട് തന്നു. ഒരു എസ്റ്റഡി ബൂത്ത് അവിടെ ഫോട്ടോസ്റ്റാറ്റുമുണ്ട്. അതിൻ്റെ ഒരു വരുമാനത്തിലാണ്, ആ ബുക്ക് സ്റ്റാളിൻ്റെ വരുമാനത്തിലാണ് ഞങ്ങൾ കഴിയുന്നത്. എന്നാലും ഞങ്ങൾ ദിവസവും പള്ളിയിൽ പോവുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് കഴിഞ്ഞു കൂടുവാനുള്ള വക ദൈവം തന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് എൻ്റെ അമ്മ കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ എൻ്റെ പിന്നെ ബലം എനിക്ക് കെ ജെ കോശിയച്ഛനായിരുന്നു. അച്ഛൻ ഏതാണ്ട് 1990 ഞങ്ങളുടെ പേപ്പർ മിൽ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ ഇടവക വികാരിയായിട്ട് വന്നു. അച്ഛൻ ഏതാണ്ട് 10 വർഷം ഇടവകയിലുണ്ടായിരുന്നു. അച്ഛൻ ഒത്തിരി ആത്മീയമായിട്ട് ഞങ്ങളെ സുറിയാനി പാട്ട് പഠിപ്പിക്കും. അതുപോലെ നമ്മളെങ്ങനെ ജീവിക്കണം, ഏത് ശൈലിയാവണം, ആരോടെങ്ങനെ പെരുമാറണം, എൻ്റെ മമ്മി പറഞ്ഞു തന്ന പോലെ തന്നെ അതിലും കൂടി ഒന്നും കൂടി വിശദീകരിച്ച് എനിക്ക് ഒത്തിരി പറഞ്ഞു തരുമായിരുന്നു. ഞങ്ങൾക്കെല്ലാം അച്ഛൻ പ്രാർത്ഥനയിലൂടെയും ഒത്തിരി ശക്തി പകർന്നു തരുമായിരുന്നു. അതുപോലെ പ്രസംഗം അച്ഛൻ ഞങ്ങൾക്ക് പറഞ്ഞു തരും. പ്രസംഗം അച്ഛൻ എഴുതി തരുന്നതിലും കൂടുതൽ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. പറഞ്ഞ് നല്ല ശൈലിയിൽ നമുക്ക് മനസ്സിലാക്കി തരുമായിരുന്നു. ഏത് വിഷയം പറഞ്ഞാലും അച്ഛൻ നല്ല പ്രസംഗം നമുക്ക്, നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഏത് പ്രസംഗം പറഞ്ഞാൽ അച്ഛൻ നല്ല ശൈലിയിൽ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. എന്നെയും ചേച്ചിയൊക്കെ സുറിയാനി പഠിപ്പിക്കുന്നതാണ്, മലയാളം പാട്ട് പഠിപ്പിക്കുന്നതാണെങ്കിലും ഏറ്റവും കൂടുതൽ ഞങ്ങൾ നല്ല രീതിയിൽ പാട്ട് പള്ളിയിൽ ആരാധനക്രമങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് ഇപ്പോഴും ഞങ്ങൾ പാട്ട് പാടുന്നത് തന്നെ അച്ഛൻ്റെ ആ ഒരു പ്രയത്നം കൊണ്ടാണ്. അതുപോലെ തന്നെ അച്ഛൻ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലൂടെ ചൊരിഞ്ഞു തന്ന മനുഷ്യനാണ്. ഞങ്ങൾ ഒത്തിരി പ്രയാസങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത് അച്ഛൻ പറയും, മക്കളെ ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറയും. പക്ഷേ ആ പ്രാർത്ഥിക്കാമെന്ന് പറയുന്നതിൽ ഒത്തിരി അനുഗ്രഹം. അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മക്കളെ ഞാൻ പ്രാർത്ഥിക്കാം അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒത്തിരി അനുഗ്രഹം നമുക്ക് ചൊരിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ അച്ഛൻ എൻ്റെ ഇടവകയിൽ നിന്ന് പോയതിന് ശേഷം ഞാൻ എല്ലാ ആഴ്ചയിലും വിളിക്കും അച്ഛനെ. അഥവാ ഒരു ദിവസം ഒരാഴ്ച വിളിച്ചില്ലെങ്കിൽ അച്ഛൻ തിരിച്ച് വിളിച്ചിട്ട് ചോദി. അച്ഛൻ ആരെയും അങ്ങനെ വിളിക്കാറില്ല, തിരിച്ച് വിളിക്കാറില്ല, ഫോൺ വിളിക്കാറില്ലാത്തതുകൊണ്ട് എന്നെ വിളിച്ചിട്ട് ചോദിക്കും, മക്കളെ നിനക്ക് എന്ത് പറ്റി, ഇനി വിളിക്കാഞ്ഞത്, നിനക്ക് പനിയാണോ. സത്യം അന്ന് പനിയായിട്ടിരുന്ന സമയമായിരിക്കും, അതുകൊണ്ടായിരിക്കും അച്ഛനെ വിളിക്കാത്തത്. അതുപോലെ തന്നെ അച്ഛനോട് ഞാൻ പലരും പല പ്രശ്നങ്ങളും വിഷമങ്ങളും പറയുമ്പോൾ ഞാൻ പറയും, നമ്മൾ അച്ഛനോട് ചെന്ന് പറയാം, അച്ഛൻ അതിനുള്ള ഒരു പ്രാർത്ഥന അച്ഛൻ തന്നെ പ്രാർത്ഥിക്കുന്നു. നേരെ അച്ഛൻ പറയും, ഞാൻ വിശുദ്ധനൊന്നുമല്ല, എന്നോട് ഞാൻ പ്രാർത്ഥിച്ചാൽ ഫലിക്കാൻ എന്ന് പറയും. പക്ഷേ എങ്കിൽ അച്ഛൻ അത്രയും പറഞ്ഞാൽ മതി, ആ പ്രാർത്ഥന ഫലിക്കും. അങ്ങനെ എൻ്റെ കൂട്ടുകാർക്കും എനിക്ക് ഏറ്റവും അടുത്ത ആളുകൾക്കും എല്ലാം അച്ഛൻ്റെ പ്രാർത്ഥന കൊണ്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ, പല വിവാഹങ്ങളും നടന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ തമ്പുരാൻ്റെ കാരുണ്യം കൊണ്ട് അച്ഛൻ്റെ പ്രാർത്ഥനയാണെന്ന് ഞാൻ പറയുന്നത്. എന്നുവെച്ചാൽ അത് വ്യക്തമായ രീതിയിൽ എനിക്ക് നല്ല രീതിയിൽ അറിയാം. എപ്പോഴും അച്ഛൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയാണ്. അച്ഛൻ എപ്പോഴും പറയുവാനും അവൾക്കൊരു വീടില്ല, അവൾക്ക് വസ്തുവില്ല, അവൾക്ക് എങ്ങനെ കഴിയുമെന്ന് എനിക്ക് അറിയേല,
എന്നൊക്കെ എല്ലാവരും പോകുമ്പോൾ അച്ഛൻ ഇങ്ങനെ വിഷമങ്ങൾ പറയുമായിരുന്നു. പക്ഷെ അച്ഛൻ്റെ ആ പറയുന്നതിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ എനിക്ക് തമ്പുരാൻ്റെ കാരുണ്യം കൊണ്ട് ദൈവം ഇന്നുവരെയും എല്ലാം നൽകുവാനായിട്ട് സഹായിച്ചു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നമ്മുടെ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിൻ്റെ പുനലൂർ പേപ്പർ മിൽ ദേവാലയത്തിലെ ഒരംഗമായ ശ്രീമതി അനു ഞങ്ങൾക്കെല്ലാവർക്കും വളരെയധികം സന്തോഷം പകരുന്ന ഒരു വ്യക്തിത്വമാണ്. വികലാംഗിയാണെങ്കിൽ പോലും അത് ഉണ്ടെന്നുള്ള യാതൊരു ഭാവവും കാണിക്കാതെ വളരെ സജീവമായി എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിക്കുകയും ഉത്സാഹിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ്. പാട്ടുപാടുന്ന കാര്യങ്ങളിലാണെങ്കിലും സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന കാര്യത്തിലും സഭയുടെ മറ്റ് ഇതര കാര്യങ്ങളിലും തൻ്റെ ബലഹീനത ഒരിക്കലും ഒരു തടസ്സമായി നിൽക്കാതെ വളരെ സജീവമായി എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. പലരും ഇങ്ങനെയുള്ളവർ പലരും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കുന്നവരും മാറി നിൽക്കുന്നവരുമാണ്. എന്നാൽ അനു എല്ലാ കാര്യങ്ങളും മുൻപന്തിയിലാണ്. അപ്രകാരം സജീവമായ ഒരു ഭാഗഭാഗത്വം ഇടവകയുടെ പ്രവർത്തനങ്ങളിലും സഭയുടെ മറ്റ് ഇതര ഭദ്രാസനത്തിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം കാണാൻ സാധിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ സംഗതിയാണ്. അനുവിനെ കാണുന്ന നമുക്ക് സഹതാപം തോന്നുമെങ്കിലും അനു നമ്മളെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്രകാരമുള്ള ഒരു നല്ല ഒരു തികഞ്ഞ പക്വതയുള്ള ഒരു വ്യക്തിത്വമാണ് അനു. അനുവിനെ ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ വൈകല്യങ്ങളെ മറന്ന് ജീവിപ്പാൻ തക്കവണ്ണമുള്ള കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ശോഭനമായ ഭാവി അനുവിന് ലഭിക്കട്ടെ, അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകളെ വിസ്മരിക്കുന്നു. അനുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഇച്ഛാശക്തി കൊണ്ട് നേടിയെടുത്തൊരു കാര്യം. അനുവിന് ഒരു ഷോപ്പുണ്ട്. അനുവിൻ്റെ വീട്ടിൽ നിന്നും ഏകദേശം 2 കിലോമീറ്ററുകൾക്കപ്പുറം പുനലൂർ ടൗണിൽ ക്രിസ്തീയ ഭക്തസാധനങ്ങൾ വിൽക്കുന്ന ഒരു ഷോപ്പ്. ഈ കുടുംബത്തിൻ്റെ വരുമാന മാർഗവും ഇതാണ്. ഈ ഷോപ്പിലേക്ക് ദിവസവും അനു വരുന്നത് തൻ്റെ സ്വന്തം വീൽ ചെയറിലാണ്. ഈ യാത്രയിലുടനീളം അവഹേളനങ്ങളും കളിയാക്കലുകളും ദിനം പ്രതി അനു നേരിടുന്നു. പക്ഷേ അവരോടൊരു ചെറു പുഞ്ചിരി കൊണ്ട് ഉത്തരം നൽകുമ്പോൾ സഹായത്തിനായി മറ്റു ചിലർ അനുവിൻ്റെ കൂടെയുണ്ട്. 2 കിലോമീറ്റർ ദൂരം പിന്നിടുവാൻ അനുവിന് വേണ്ടത് 3/4 മണിക്കൂറാണ്. ഷോപ്പിലെത്തിയാൽ പിന്നെ അനു തിരക്കിലാണ്. കൊന്തയും പുസ്തകങ്ങളും മറ്റ് ഭക്തവസ്തുക്കൾ വിൽപ്പനയും ഫോട്ടോസ്റ്റാറ്റ് എടുക്കലുമായി തിരക്കിൻ്റെ ലോകത്തേക്ക്. അതിനിടയിൽ അവിടെ വരുന്നവരുമായി അനു തൻ്റെ സൗഹൃദവും സ്നേഹവും പങ്കുവെക്കുകയും ചെയ്യുന്നു.
പ്രിയപ്പെട്ട അനുമോളെ സംബന്ധിച്ച് പറയുമ്പോൾ, പ്രതിസന്ധികളും ഭാരങ്ങളുടെ നടുവിൽ ശക്തമായി നിന്നുകൊണ്ട് ദൈവത്തെ അറിയുന്ന ഒരു പൈതലാണ് പ്രിയപ്പെട്ട അനുമോൾ. എത്ര തളർന്ന ഒരവസ്ഥയിലും പ്രത്യാശയോടെ ജീവിക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് പ്രിയപ്പെട്ട അനുമോൾ. ഇടവകയിൽ തന്നെ സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പരിശുദ്ധ ബാബാ തിരുമേനിമാരായിരുന്നാലും ശരി, അഭിമന്യ തിരുമേനിമാരുമാരായിരുന്നാലും ശരി, ഏത് പ്രോഗ്രാം ആയിരുന്നാൽ പോലും അനുമോളില്ലാത്ത ഒരു പ്രോഗ്രാമും സഭിക്കില്ല എന്നുള്ളതാണ്. അത്രമാത്രം ഞങ്ങളുടെ കണ്ണിലുണ്ണിയാണ് പ്രിയപ്പെട്ട അനുമോൾ. ഞങ്ങൾ ഞങ്ങളുടെ അച്ഛന്മാരും അതുപോലെ തന്നെ വിശ്വാസികളും അതുപോലെ തന്നെ സഭാ വ്യത്യാസമന്യെ എല്ലാവരും അനുമോളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയൊക്കെ ഉള്ളതായ പ്രതിസന്ധിയിലും ജീവിക്കുവാൻ ദൈവം അവസരം കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും. രണ്ട് കൈയും കാലും തളർന്ന ഒരവസ്ഥയിൽ വീൽ ചെയറിൽ ഭവനത്തിൽ നിന്നിറങ്ങി തൻ്റെ പ്രവർത്തനങ്ങൾ ഭംഗിയായിട്ട് പോകുന്നു എന്നുള്ളത് കാണുമ്പോൾ ഒത്തിരി ഒത്തിരി ഏറെ സന്തോഷമാണ് ഉള്ളത്. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ കൊട്ടാരക്കര പുനലൂർ മദ്രാസനത്തിൽ പുനലൂർ പേപ്പർ മിൽ സെൻറ്റ് ജോർജ് ഇടവകയുടെ വികാരിയായിരിക്കുന്ന എനിക്ക് പ്രിയ അനുവിനെക്കുറിച്ച് പറയുവാനും അനുവിൻ്റെ പ്രവർത്തനങ്ങൾ ഇടവകയ്ക്കും ഇടവകയുടെ എല്ലാ ആത്മീക ശുശ്രൂഷകൾക്കും വളരെ അധികമായി മുതൽക്കൂട്ടാണ്. പ്രത്യേക സൺഡേ സ്കൂളിൻ്റെ അധ്യാപികയായിട്ട് മറ്റ് എല്ലാ ആത്മീയ പ്രസ്ഥാനങ്ങളിലും ഈ ബലഹീനമായ അവസ്ഥയിലും വന്ന് സംബന്ധിക്കുന്നതിൽ പ്രത്യേകമായിട്ടുള്ള സന്തോഷം കൃത്യമായിട്ട് അറിയിക്കുക. ഒപ്പം തന്നെ ശാരീരികമായ അവസ്ഥകളേക്കാൾ ഉപരിയായി മനസ്സിൻ്റെ വേഗത അനുസരിച്ച് ആ ശരീരവും നീങ്ങുന്നു എന്നുള്ളതാണ്. ഏർപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും അനു കൊണ്ടു നടക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൂടുതലായി കൃപകൾ കൊടുക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ജീവിതം പ്രതിസന്ധികളിൽപ്പെട്ട് തളരുമ്പോൾ ഇവരെ പോലുള്ള ചിലരാണ് നമ്മുടെ ജീവിതത്തിന് പ്രത്യാശ നൽകുന്നത്. അനുവിനെ പോലുള്ള ഒത്തിരി പേരുടെ മുഖത്തെ നിഷ്കളങ്കമായ ചിരിയാണ് നമുക്ക് ജീവിക്കാൻ പ്രത്യാശ നൽകുന്നത്. മാതൃകയാണ് നമുക്ക് ഓരോരുത്തർക്കും അനു. പ്രത്യാശയോടെ നമുക്കും അനുവിനെ നോക്കാം. സാധിക്കുമെങ്കിൽ ഒരു കൈത്താങ്ങായി കൂടെ നിൽക്കാം. പ്രാർത്ഥനയോടെ നല്ലൊരു നാളെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.